ഗുഡ് ബൈ ഗുഡ് ബൈ. സുഖമായിട്ടൊങ്ങിയ പച്ചു. ആകെ കുറുമ്പനായിട്ട പോക്ക്.
Come on. The horn on the bus go all through the town. The signals on the bus go blink, 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 blink. The signals on the bus go blink, 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 all through the town. മഴ പെയ്യാണോ? മരുന്ന് കൊടുത്താ ഓക്കെ. ഹലോ, ഞാനിപ്പോൾ ദാ വീഡിയോ എടുക്കുന്ന സമയം 11:30 ആയിട്ടോ. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ 14 ആവാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി അറിയാം 14 നമ്മുടെ പാച്ചൂരിയും കെസ്റ്ററിൻ്റെയും ബർത്ത്ഡേ ആണ്. ഞാൻ എപ്പോഴും അവരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കൊരു സന്തോഷം തരുന്നത് ഞാൻ അമ്മയായ ദിവസം എന്ന് പറയാനാണ്. എനിക്ക് എപ്പോഴും സന്തോഷം, എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത് അതിങ്ങനെ പറയുമ്പോഴാണ്. അപ്പോൾ 3 വർഷം ശരിക്കും ഓടിപ്പോയത് അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരുപാട് ഞാനിപ്പോൾ വീണ്ടും 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 അത് പറയുമ്പം നിങ്ങൾ പലരും പലവട്ടം പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് വർഷങ്ങൾ കഴിയും തോറും ഒരിക്കലും അതിൻ്റെ ആ ഒരു ഡെപ്തിന് ഒരു കുറവ് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നും എനിക്ക് ഈ ദിവസങ്ങൾ ഈ പ്രസവത്തിൻ്റെ സമയങ്ങൾ അടുക്കുമ്പോൾ എൻ്റെ മനസ്സെപ്പോഴും അന്ന് എന്തൊക്കെ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയി, എന്തൊക്കെ ഫീലിങ്സിലൂടെ കടന്നു പോയോ, ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും എനിക്ക് അതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട്.
അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ 3 വർഷം മുമ്പ് ഈ സമയത്ത് ദൈവമേ ഞാൻ പ്രസവിക്കല്ലേ എന്ന് പറഞ്ഞു കിടന്ന ഒരു ടൈം പീരീഡ് ആണ്. ഞാൻ 14 തീയതി രാത്രി 9:30 എൻ്റെ ഡെലിവറി ആവുന്നത്. അപ്പോൾ 9 മണിവരെ മനസ്സുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു ഡെലിവറി ചെയ്യാമെന്നുള്ളത്. പക്ഷേ ദൈവം നിശ്ചയിച്ചിരുന്നൊരു ദിവസം June 14 ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് പാച്ചുവിൻ്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. എന്തൊക്കെ സ്ട്രഗിളിലൂടെ ഞങ്ങൾ വന്നിട്ടുണ്ടോ അതിനൊക്കെ വേർത്തി ആയിട്ടുള്ള ഒരു സന്തോഷം ദൈവം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അവൻ്റെ ഓരോ വളർച്ച അല്ലെങ്കിൽ അവൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതേസമയം തന്നെ എന്നെ സംബന്ധിച്ച് അവൻ്റെ ഓരോ അവൻ എനിക്ക് തരുന്ന ഓരോ സന്തോഷം കാണുമ്പോൾ ഞാൻ അതേ അളവിൽ തന്നെ എനിക്ക് കെസ്റ്ററിനെയും എനിക്ക് മിസ് ചെയ്യാറുണ്ട്. കാരണം ഇതെല്ലാം ഡബിളായിട്ട് കിട്ടേണ്ടത് ഒന്നായി കുറഞ്ഞു പോയല്ലോ എന്ന് ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ അതിലും ഞാൻ ദൈവത്തിനോട് താങ്ക്ഫുള്ളാണ്. കാരണം എന്താ പറയുക, എല്ലാവരും പറയുന്ന പോലെ മാലാഖയുടെ അമ്മയായിട്ടിരിക്കുക എന്നുള്ളത് ഭാഗ്യമാണ്. പിന്നെ ഞാൻ എനിക്ക് എൻ്റെ മകനോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരാളുണ്ട്. അത് എന്നെ സംബന്ധിച്ച് അത് ഞാൻ എപ്പോഴും അത് ട്രഷർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞി സങ്കടം ഇപ്പുറത്തുണ്ടെങ്കിലും എനിക്ക് അവനെക്കുറിച്ച് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മളെക്കാളൊക്കെ ഏറ്റവും സന്തോഷത്തിൽ ദൈവത്തിൻ്റെ കൂടെ അവൻ നമുക്ക് ഞങ്ങളെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ തൊട്ടടുത്ത് പ്രാർത്ഥിക്കാനും ആശ്വാസം തരാനും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും. ഇപ്പം ഞങ്ങൾ എവിടെയാണെങ്കിലും ആൻസിനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഹോൾ ഫാമിലി വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക, എനിക്കറിയില്ല, മിക്സഡ് ഇമോഷൻസാണ്. 14 തീയതി എന്ന് പറയുമ്പോൾ പല തരം ഓർമ്മകളും പല തരം കാര്യങ്ങളുമാണ്. ഫസ്റ്റ് ബർത്ത്ഡേ ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിലൂടെ വളർന്ന കുട്ടിയാണ് പാച്ചു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പാച്ചുവിനെ പോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഒന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഒന്നും എൻ്റെ വാക്കിൽ കൂടെ അറിയാവുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് അറിയുള്ളൂ. എന്നിട്ട് പോലും ഇപ്പോഴും ഏതെങ്കിലും എന്ത് വീഡിയോ ഇട്ടാലും അതിലൊരു കമൻറ്റെങ്കിലും കെസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതും എന്താ പറയുക, അതും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാച്ചു നിങ്ങളുടെ കൺമുമ്പിൽ വളർന്നൊരു കുട്ടിയാണ്. അവൻ്റെ ജനനം മുതലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ബർത്ത്ഡേ നിങ്ങൾ കണ്ടു, സെക്കൻഡ് ബർത്ത്ഡേ, ഇത് 3 വയസ്സായി. എന്താ പറയുക, നമ്മുടെ ഒരു വലിയൊരു ഫാമിലിയിലെ കൺമുമ്പിൽ വളരുകയാണ് അവൻ. അപ്പം അവനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫോണിൽ ബർത്ത്ഡേ വിഷസ് വന്ന് കുമിഞ്ഞു കൂടി കഴിഞ്ഞു. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന്, പ്രത്യേകിച്ച് പാച്ചുവിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് എല്ലാത്തിനും 1000 നന്ദി. അവനിപ്പോൾ അത് തിരിച്ചറിയാനും പറയാനുമുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ അത് എനിക്ക് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പിന്നെ അവനെക്കുറിച്ച് ഞാൻ എപ്പോഴും ദൈവത്തിനോട് താങ്ക്ഫുള്ളാണ്. എന്താ പറയുക, ഒരു ഇപ്പം 3 വയസ്സായിട്ടുള്ളൂ, പക്ഷേ എന്നാൽ പോലും അവൻ്റെ ഓരോ അവൻ ചെയ്യുന്ന ഓരോ ദിവസം ചെയ്യുന്ന പുതിയ കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ ഒരുപാട് പ്രൗഡാണ്. ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ്. കാരണം ഞങ്ങളുടെ ഒരു ജേർണി അങ്ങനെയായിരുന്നു. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളൊരു ജേർണി ആയിരുന്നു. ഒരു ഈസി ആയിട്ടുള്ളൊരു 3 വർഷമല്ലായിരുന്നു. ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്ന് വന്നിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തവണ വിചാരിച്ചു ഈ വർഷം നിങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ട് എന്ത് വീഡിയോ പ്രസൻറ്റ് ചെയ്യാമെന്ന് ഞാൻ കുറേ ആലോചിച്ചു. നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. സെക്കൻഡ് ബർത്ത്ഡേ, ലാസ്റ്റ് ബർത്ത്ഡേ നമ്മൾ വേറൊരു രീതിയിലാണ് ഫോട്ടോസൊക്കെ വെച്ച് ചെയ്തത്. ഈ ഒരു വർഷം എന്നാൽ പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സമയത്ത് ഞാൻ പഴയ വീഡിയോസൊക്കെ കാണുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് പാച്ചുവിൻ്റെ കുഞ്ഞിലെ ഞാൻ പോലും അയ്യോ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഉണ്ടായിരുന്നു എന്ന് മറന്നുപോയ, അല്ലെങ്കിൽ പാച്ചുവിന് ഇങ്ങനെയും ഒരു രൂപം ഉണ്ടായിരുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ മറന്നുപോയ കുറേ വീഡിയോ കളക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ലാപ്ടോപ്പിൽ നോക്കിയപ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ കമ്പൈൽ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഒരുപാട് എന്താ പറയുക, അവൻ NICU-യിലുള്ള സമയത്ത് വീഡിയോസൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം അത് വേണ്ട എന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്ന് ഒരാൾ അവനെ ജഡ്ജ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ ഞാൻ വല്ലാണ്ട് അസുഖമായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവനെ ഒരു എന്താ പറയുക അത് അവനെ
നാളെ മേലൊക്കെ അവൻ കാണുമ്പോഴും അവന് ഹേർട്ട്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സാധനവും ഞാൻ ആഡ് ചെയ്തില്ല. എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കുറേ വീഡിയോസ് ഉണ്ട്, അത് അവൻ്റെ രൂപവും ഭാവവും അല്ല ഞാൻ പറഞ്ഞത്. അവൻ ചിലപ്പോൾ ഒരു ദിവസം ഒന്ന് ചിരിക്കുന്നതായിരിക്കും. നമ്മൾ എത്രയോ ദിവസങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് പാച്ചു, എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പാച്ചു ആദ്യമായിട്ട് ചിരിക്കുന്നത്. അങ്ങനെ കുറേ 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 മൈൽ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് കമ്പൈൽ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു, ഈ 3 വയസ്സ് വരെയുള്ള കുറച്ച് 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 വീഡിയോസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുറേ കാര്യങ്ങൾ. പിന്നെ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസിൻ്റെ തിരക്കിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഈ വീഡിയോ എടുക്കാൻ വരുന്നത്. അപ്പോൾ ഇനി പ്രിപ്പറേഷൻ വീഡിയോ ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഉച്ച തിരിഞ്ഞിട്ട് ഞാനിടും, അല്ലെങ്കിൽ നാളെ ആയിട്ട് ഇടും, അറിയില്ല. ഇതിപ്പോൾ ഇനി കിടന്നിട്ട് വേണം ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ അതനുസരിച്ചായിരിക്കും വീഡിയോസിൻ്റെ ഫലം. അപ്പോൾ എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം എപ്പോഴാണ് വീഡിയോ ഔട്ടാവുക എന്നുള്ളത്. ഇന്നാണെങ്കിൽ ഞാനത് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള കാര്യമാണ്, കാരണം 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് അവനും സന്തോഷമാവണം, നിങ്ങൾക്കും അത് കാണുമ്പോൾ നിങ്ങൾക്കും അതൊരു സന്തോഷമാവണം, എനിക്കും അതൊരു സാറ്റിസ്ഫൈഡ് ആവണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ സപ്പോർട്ട്, സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെ ലൈഫ് ത്രൂ ഔട്ട് വേണം. അപ്പോൾ എന്തായാലും പാച്ചുവിന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. ആശാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു, 12 മണി അടിച്ചിട്ട് ഉറങ്ങാനായിരിക്കും സഖാവ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് പാച്ചുവിനെ ഞാൻ ഉറക്കി. നാളെ രാവിലെ എണീക്കേണ്ടതല്ലേ. ഹാപ്പി ബർത്ത്ഡേ പാച്ചു.